Hello friends, welcome back to my channel. എല്ലാവർക്കും ഒരിക്കൽ കൂടി മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്ത വൈഫൈയുടെ പാസ്വേഡ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലോട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു പാസ്വേഡ് ഉള്ള ഒരു വൈഫൈയുമായി ഇപ്പോൾ നമ്മുടെ ഫോണോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേതെങ്കിലും ഡിവൈസ് ഒക്കെ നമ്മളിപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ആ ഒരു വൈഫൈയുടെ പാസ്വേഡ് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു വൈഫൈയുടെ ഉടമ ആരാണോ അവർക്ക് മാത്രമേ ആ ഒരു വൈഫൈയുടെ പാസ്വേഡ് അറിയുള്ളൂ. അപ്പോൾ നമ്മുടെ ഫോണിൽ അവരാരെങ്കിലും ആരാണോ ആ ഒരു വൈഫൈയുടെ ഉടമ അവർ ആ ഒരു പാസ്വേഡ് അടിച്ചു തന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു വൈഫൈയുമായി കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് തന്ന വൈഫൈയുടെ പാസ്വേഡ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഫോണിൽ വളരെ എളുപ്പത്തിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പൊ അതെങ്ങനെയെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, അതുപോലെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുന്നത് പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്കാവും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രവാസിയുടെ റൂമിൽ പറഞ്ഞു കഴിഞ്ഞാൽ 5 പേര് അല്ലെങ്കിൽ 6 പേര് അല്ലെങ്കിൽ 10 പേര് വരെയുള്ള റൂമുകൾ എനിക്കറിയാം. അതും കൂടാതെ ഈ ഒരു പ്രവാസ ലോകത്ത് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആ ഒരു പൈസ, അതിലൊരു വിഹിതം പൈസ അവർ ഇവിടെ തന്നെ ചെലവാക്കുന്നുണ്ട്. കാരണം ഇന്റർനെറ്റ്, അതുപോലെ വൈഫൈ തുടങ്ങിയ കാർഡുകൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നവരാണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ആ ഒരു വൈഫൈ കൊടുക്കുന്ന ആ ഒരു പൈസ നിങ്ങൾക്ക് ലാഭിക്കുക. കാരണം ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ ഇപ്പോൾ ഒരു 5 പേര് അല്ലെങ്കിൽ 10 പേരൊക്കെ ഉണ്ട് എന്ന് നോക്കുക. അപ്പൊ ഈ ഒരു 10 പേരുള്ള റൂമിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വൈഫൈ കണക്ഷൻ എടുത്താൽ മാത്രം മതി. ബാക്കി 9 പേർക്കും ഈ ഒരു വൈഫൈ കണക്ട് ചെയ്ത ഫോണിൽ നിന്ന് ഈ ഒരു വൈഫൈയുടെ പാസ്വേഡ് അറിയാൻ സാധിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്, അതായത് ഇതൊരു ഹോട്ട്സ്പോട്ട് സംഭവം അതൊന്നുമല്ല, ഇത് നിങ്ങൾക്ക് ആ ഒരു പാസ്വേഡ് ഡയറക്റ്റ് അറിഞ്ഞുകൊണ്ട് ആ ഒരു വൈഫൈയിലോട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് അധികം സമയം കളയണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം, നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ആണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളെ വിലയേറിയ കമന്റ് വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ ഈ ഒരു അറിവ് നിങ്ങളെ മറ്റു കൂട്ടുകാരിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നിങ്ങൾ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ മാക്സിമം ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് വളരെ ഉപകാരപ്രദമാവും ഈ ഒരു വീഡിയോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ നമ്മുടെ ഫോണിലൊക്കെ കണക്ട് ചെയ്ത് വൈഫൈയുടെ പാസ്വേഡ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് എൻ്റെ ഫോൺ ഇപ്പോൾ ഒരു വൈഫൈയുമായി ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ കാണാം മുകളിൽ. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ സെറ്റിങ്സ് ഇവിടെ ഓപ്പൺ ചെയ്ത് ആ ഒരു നെറ്റ്വർക്ക് ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാൻ എൻ്റെ വൈഫൈ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്കിവിടെ കാണാൻ എൻ്റെ വൈഫൈ സെറ്റിങ്സ് വന്നപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ എൻ്റെ വൈഫൈ ഇപ്പോൾ ഒരു നെറ്റ്വർക്കുമായി ഇവിടെ കണക്റ്റായി കിടക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ ജാസിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നെറ്റ്വർക്കുമായിട്ടാണ് ഇപ്പോൾ എൻ്റെ കണക്റ്റായി കിടക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു നെറ്റ്വർക്കിൻ്റെ പാസ്വേഡ് എങ്ങനെ നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു നെറ്റ്വർക്കിന് മുകളിലോട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ ചെറിയൊരു പേജോടെ ഓപ്പണായി വന്നിരിക്കുന്നത് കാണാം. ഒരു QR കോഡ്, അതുപോലെ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു പേജോടെ ഓപ്പണായി വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പേജിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇവിടെ എടുത്ത് ഞാനിപ്പോൾ ഓൾറെഡി. ഓക്കെ, അതിനുശേഷം ഞാൻ ഇവിടെ ബാക്കിലോട്ട് വരികയാണ്. അതിനുശേഷം ബാക്കിലോട്ട് വന്നതിനുശേഷം ഫ്രണ്ട്സ്, നിങ്ങൾക്കിവിടെ കാണാം ഒരു QR കോഡ് റീഡർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് എൻ്റെ ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ ഒരു QR കോഡ് റീഡർ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഞാനിവിടെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്കിവിടെ കാണാം ഒരു ക്യാമറ ഒക്കെ ഓപ്പൺ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് കാണാം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വൈഫൈ നെറ്റ്വർക്കിന് മുകളിലോട്ട് ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു QR കോഡായിട്ട് ഒരു ചെറിയ പേജ് വന്ന് നിങ്ങൾ ഈ ഒരു ക്യാമറക്ക് താഴെ നിങ്ങൾ ആ ഒരു QR കോഡ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫോണിൽ തന്നെ അറിയാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ നിങ്ങൾക്കിവിടെ കാണാൻ ഈ മുകളിൽ കാണുന്ന ഈ ഒരു ഫോട്ടോയുടെ ഒരു ഐക്കൺ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളെ ഗാലറി ഇവിടെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഗാലറി ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഞാനിപ്പോൾ. അപ്പോൾ അതിനുശേഷം സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഫോൾഡർ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, അതിനുശേഷം അത് ഓപ്പൺ ചെയ്ത് അതിനുശേഷം നിങ്ങൾക്കൂടെ കാണാൻ നമ്മൾ ആ ഒരു എടുത്ത സ്ക്രീൻഷോട്ട് നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ഓക്കെ, നമ്മളപ്പോൾ ആ ഒരു സ്ക്രീൻഷോട്ടിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ അതിലോട്ട് ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിവിടെ വന്നിരിക്കുന്നത് കാണാം. അതിനുശേഷം ഇവിടെ മുകളിൽ കാണുന്ന ഈ ഒരു ടിക്ക് ബട്ടണിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ഇതുപോലെ ചെറിയൊരു ബോക്സ് ഇവിടെ വന്നിരിക്കുന്നത് കാണാം. അതിലോട്ട് ഇത് കറക്റ്റായിട്ട് ഈ ഒരു QR കോഡ് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്കൂടെ കാണാൻ മുകളിൽ തന്നെ ആയിട്ട് ക്ലോസ് അതുപോലെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും മുകളിൽ. അപ്പോൾ അതിൽ നിങ്ങളിവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ആ ഒരു ബട്ടണിലോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ഇതുപോലെ ആ ഒരു നെറ്റ്വർക്കിൻ്റെ പേര് നിങ്ങൾക്കൂടെ കാണാൻ ജാസിം, അതുപോലെ അതിൻ്റെ പാസ്വേഡ്, അതുപോലെ മറ്റ് ഡീറ്റെയിൽ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ തന്നെ ഈ ഒരു QR കോഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏതൊരു കണക്ട് ചെയ്ത വൈഫൈയുടെ നെറ്റ്വർക്കും നിങ്ങൾക്ക് ഇതുപോലെ അറിയാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പാസ്വേഡ് ഇപ്പോൾ എൻ്റെ മറ്റൊരു ഫോണിലോട്ട് ഇവിടെ കണക്ട് ചെയ്ത് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന്. Friends, I am going to phone open the okay, settings settings option. Click here. Okay, connects option. Click Wi-Fi. Our same network Jassim अब you have password, you can use password, our phone, password, we scan the password, you can type 05099915131. Now, the same password type connect. Friends, if you have a network, you can connect your password. If you have a simple item, you can connect the Wi-Fi password. You can connect a simple item, you can connect a phone. Friends, that's why we have to connect this method. We have to connect the phone to Huawei phone. We have to connect this QR code to the network. Click this QR code to the option. Now, we have to phone this option. Android phone this QR code option. Now, we have phone. QR code where the Engan connect the Wi-Fi password. Arena and non video Ningle comment comment and video chain the Irico. Okay, friends, up here video Ningle Bagara Padon Jericuna. Thank you for watching video.